മലയാളം ഏകദേശം തീർന്നുപോയി, ചട്ടിയിൽ കുറച്ച് ബാക്കിയുണ്ട്. അതിനോടൊപ്പം കുറച്ച് കന്നഡയും കുറച്ച് തുളുവും ഒക്കെ ചേർത്തുകൊണ്ട് ഒന്ന് കുഴച്ചാണ് അത്ര കാസർഗോഡുകാർക്ക് കൊടുത്തത്. അതിനാലാണ് കാസർഗോഡ് ഇത്രയേറെ ഭാഷാ വൈവിധ്യങ്ങൾ ഉള്ളത് എന്ന് സരസ സങ്കല്പം ഞാൻ ഓർത്തു പോവുകയാണ്. ഏതായാലും അത് പറഞ്ഞ വ്യക്തി ആരായിരുന്നാലും അദ്ദേഹം ഈ ഭാഷാ വൈവിധ്യങ്ങളും ഒരു ദൈവികമായ നന്മയാണ് അദ്ദേഹം കാണുന്നത് എന്നതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ ഇതിവിടെ ഉദ്ധരിക്കുന്നതിൽ. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഭാഷകളുടെ ഉപോൽപ്പന്നങ്ങളാണ് സംസ്കാരങ്ങൾ. ഭാഷകളുണ്ടെങ്കിൽ, എട്ട് ഭാഷകളുണ്ടെങ്കിൽ എട്ട് സംസ്കാരവും നമ്മുടെ നാട്ടിലുണ്ടാവും, എട്ട് തരം കലാരൂപങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാവും. അപ്പോൾ സംസ്കാരങ്ങളുടെയും കലാരൂപങ്ങളുടെയും വൈവിധ്യങ്ങളും നമ്മുടെ നാട്ടിൽ ധാരാളമായി ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരുപാട് അത്തരം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിനെക്കുറിച്ച് എടുത്തു പറയാൻ കഴിയും. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകാനുള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടൊന്നും കടന്നു പോകുന്നില്ല. ദഫുമുട്ടും യക്ഷഗാനവും മംഗലം കളിയും മാപ്പിളപ്പാട്ടും തുടങ്ങി ഒരുപാട് കലാരൂപങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതെല്ലാം വൈവിധ്യങ്ങളുടേതാണ് എന്നും എടുത്തു പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സാഹിത്യരംഗവും എടുത്തു നോക്കിയാൽ മോയിൻകുട്ടി വൈദ്യരും ചാക്കീരി മൊയ്തീൻകുട്ടിയും ചേറ്റുവ പരിക്കുട്ടിയുമൊക്കെ തെക്കൻ മലബാറിൽ ഇശൽ മഴ പെയ്യിക്കുന്ന അതേ കാലത്ത് തന്നെ വടക്ക് കാസർഗോട്ടെ മൊഗ്രാലിലും ഒരുപാട് ഇശലുകൾ പിറന്നിട്ടുണ്ട്. അതിലൊക്കെ അഹദാവര താരാട്ടൊക്കെ വർഷങ്ങൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും നമ്മുടെ സമൂഹം വളരെ ഹൃദ്യമായി ആസ്വദിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അന്ന് തമിഴകത്തെ മാപ്പിളപ്പാട്ടിൻ്റെ കുലപതികളായ ഉമർ പുലവറും സൂഫി കവി ഗുണങ്കുടി മസ്താനൊക്കെ മഗ്രാലിൽ നടന്ന കവിയരങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട്. എത്രമാത്രം അത് വിശാലമായിരുന്നു എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേയുള്ളൂ. മുഗ്രാലിൽ ഓരോ വർഷവും കവി സംഗമങ്ങൾ, പാട്ടുകൂട്ടങ്ങൾ എന്ന പേരിൽ നടന്നിരുന്നത്രേ. അതിൽ വിവിധ ഭാഷാ കവികൾ ആ സംഗമങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ പാരമ്പര്യം, മാപ്പിള പാരമ്പര്യം തന്നെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതായിരുന്നു എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും. അദ്ദേഹത്തെ മുഗ്രാലിലെ തന്നെ കവികളിൽ പ്രമുഖനാണ് സാവുക്കാർ കുഞ്ഞു ഫക്കീഹ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം തുളുവിലെ ഒബേല എന്ന നാട്ടിപ്പാട്ടിൻ്റെ രീതിയിൽ രചിച്ച കവിത ഇന്നും ആസ്വദിക്കപ്പെടുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഏഴോളം ഭാഷകൾ ആ ഒരു കവിതയിൽ അദ്ദേഹം സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ഒരു കവി എന്നതിനപ്പുറം മായിപ്പാടി രാജാക്കന്മാരോട് വളരെയേറെ ബന്ധങ്ങൾ പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾ ആചാരബദ്ധമായി ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. മധൂർ, കുമ്പള, കണിപ്പുര, അനന്തപുര ക്ഷേത്രം തുടങ്ങിയ ആറോളം ക്ഷേത്രങ്ങളുടെ അധികാരി കൂടിയായിരുന്നു അദ്ദേഹമെന്നും ചരിത്രം പറയുന്നുണ്ട്. ആ ആറോളം ക്ഷേത്രങ്ങളുടെ സ്ഥാനികനായ അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടെയായിരുന്നിടത്തിടെ അവിടുത്തെ ഉത്സവങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നടന്നിരുന്നത്. ഇദ്ദേഹം മായിപ്പാടി കോവിലകത്തെ ന്യായാധിപൻ കൂടിയായിരുന്നു, ജഡ്ജ് കൂടിയായിരുന്നു. ഏറ്റവും നല്ല ഭരണാധികാരിക്കുള്ള, ഏറ്റവും നല്ല നാടുവാഴിക്കുള്ള പ്രശംസാപത്രം അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട് എന്നും ചരിത്രം കാണുന്നുണ്ട്. നമ്മുടെ വിശിഷ്ടാതിഥികൾ നമ്മുടെ വേദിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഇത്രയേറെ കവികൾ, മാപ്പിള കവികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നും അവരൊക്കെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുവാൻ മനസ്സ് കാണിച്ചവരുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. മുഗ്രാൽ തന്നെ രചിക്കപ്പെട്ട പാട്ടാണല്ലോ പിന്നെ പക്ഷിപ്പാട്ട്. പക്ഷിപ്പാട്ടിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ, അതിലെ ഉള്ളടക്കത്തെക്കുറിച്ച് ഒരുപാട് അഭിപ്രായ ഭിന്നതകളുണ്ട്. അതേ കാലത്ത് തന്നെ ആ പക്ഷിപ്പാട്ടിനെ മറുപാട്ട് എഴുതിക്കൊണ്ട് മുഗ്രാലിലെ നടുത്തോപ്പിൽ കുഞ്ഞായിശു എന്ന് പറയുന്ന കവയിത്രി അതിന് മറുപടി എഴുതിയിട്ടുണ്ട്. പോർച്ചുഗീസുകാരോട് പൊരുതി മരിച്ച നൂറോളം സുഹൃതാക്കളുടെ കബറുകൾ നമ്മുടെ തൊട്ടടുത്ത കോട്ടിക്കുളത്തുണ്ട് എന്ന് ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുന്നു. അഥവാ പോരാട്ട ഭൂമികളിലും നമ്മൾ ആരും പിന്നോക്കം പോയിരുന്നില്ല, എല്ലാം ഒന്നിച്ചായിരുന്നു എന്ന് തന്നെയാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ചുരുക്കത്തിൽ, നമ്മുടെ നാട്ടിലെ ഭാഷ സാംസ്കാരിക വൈവിധ്യങ്ങൾ നമുക്കിടയിൽ മതിലുകൾ തീർത്തിട്ടില്ല, സൗഹൃദത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുകയാണ് ചെയ്തത്. ഉറൂസുകളും ഉത്സവങ്ങളും നമുക്ക് ഒന്നിക്കാനുള്ള വേദികളായിരുന്നു. സൂഫികൾ തീർത്ത സ്നേഹ സാമ്രാജ്യങ്ങളിൽ നാം എല്ലാം മറന്ന് ഒന്നായിട്ടുണ്ട്. അത്തരം സ്നേഹവഴികൾ
മാലപ്പാട്ടുകളിലൂടെയും കവാലികളിലൂടെയും നാം എമ്പാടും ആസ്വദിച്ചിട്ടുമുണ്ട്. പക്ഷേ അവയെല്ലാം ഇന്ന് ശിർക്ക് ആരോപിച്ചുകൊണ്ട് പലരും നമ്മുടെ പടിക്ക് പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുത കൂടിയാണ്. ആ ശിർക്കുഭയം മനസ്സറിഞ്ഞൊരു പാട്ട് പാടാൻ പോലും കഴിയാത്ത ഭീതിയായി നമ്മെ ഭരിക്കുന്നുണ്ടോ എന്നും സംശയിച്ചു പോവുകയാണ്. ഏതായാലും ആ ശിർക്കുഭീതി തന്നെയാണ് നമ്മളൊരു വിഭാഗത്തെ യമനിലെ ദമ്മാജിലേക്ക് വരെ എത്തിച്ചത് എന്നതും നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പുറത്തു നിന്നുള്ളതിനെയെല്ലാം സാംസ്കാരിക ഭാഷാ അധിനിവേശമായി പുറന്തള്ളാൻ വെമ്പുന്ന കാലത്ത് എല്ലാം ഉൾക്കൊള്ളാൻ വിശാലത കാടിയ കാസർഗോഡ് സാംസ്കാരിക സമന്വയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഏറ്റവും നല്ല മാതൃക തന്നെയാണ്. മതങ്ങൾ വിദ്വേഷം പ്രചരിപ്പിച്ചിട്ടില്ല. മതങ്ങളെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നിടത്താണ് വർഗീയത ആവശ്യമായി വരുന്നത്. എൻഡോസൾഫാൻ വിഷമഴ പെയ്യിച്ച നാടാണ് നമ്മുടേത്. നമുക്കറിയാം ഇന്ന് പഴയകാലത്ത് ഈ നാട്ടിലെ വിഭവങ്ങൾ തേടി വിദേശ കപ്പലുകൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ആ വിഷമഴ പെയ്ത സ്ഥലങ്ങളിൽ പൊന്ന് വിളയുന്നില്ല. ഇന്ന് അവിടെ വൈകല്യങ്ങൾ മാത്രമാണ് ഇന്ന് വിളഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിലേക്കും വർഗീയതയുടെ വിഷമഴ പെയ്യിക്കാൻ ആരൊക്കെയോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു മുമ്പേ വർഗീയത നമുക്കിടയിൽ മുൾവേലികൾ കെട്ടിമുറുക്കും മുമ്പ് സമൃദ്ധമായ ഇന്നലെകളുടെ മധുരിക്കുന്ന ഓർമ്മകൾ ഒന്നുകൂടി ഓർത്തെടുത്ത് പുതുതലമുറക്ക് സ്നേഹത്തിൻ്റെ മധുരം കൈമാറുകയാണ് സൗഹൃദത്തിൻ്റെ വടക്കൻ പെരുമയിലൂടെ ഇവിടെ SSF ലക്ഷ്യമാക്കുന്നത്. ഇതിൽ സഹകരിച്ച സംബന്ധിച്ച എല്ലാവർക്കും സ്നേഹപൂർണമായ സന്തോഷങ്ങൾ കൈമാറിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹൃദ അഹ്വാന അലിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മ